വെൽക്കം ടു ഏഞ്ചൽസ് ബുക്ക് വേൾഡ്. മലയാളികൾ എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. വിശാലമായ ലോകത്തേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വാതായനമാണ് മലയാള വായനാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ. മലയാള ഭാഷയിലെ മികച്ച 5 നോവലുകൾ എടുത്താൽ അതിലൊന്നായിരിക്കും ഇത്. അങ്കരംകുട്ടി പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാടിന്റെ ബാല്യം ചിലവഴിച്ച അതിരണിപ്പാടം എന്ന ദേശത്തിന്റെ കഥയാണിത്. 1972 പ്രസിദ്ധീകരിച്ച നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ശ്രീധരൻ. അതിരണിപ്പാടത്ത് വേരൂന്നിക്കൊണ്ട് തുടങ്ങുന്ന കഥാവൃക്ഷത്തിന്റെ ശാഖകൾ ആ ദേശത്തിന്റെ അതിരുവിട്ട് ഉത്തരേന്ത്യയിലേക്കും പിന്നെ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും നീണ്ടുപോകുമ്പോൾ വായനക്കാരൻ എത്തിച്ചേർന്നത് ഇതൊരു ഭൂഖണ്ഡാന്തര കഥ പറയുന്ന മലയാളം നോവലാണെന്ന വെളിപാടിലേക്കാണ്. കഥാനായകനായ ശ്രീധരന്റെ ജനനം മുതൽക്കുള്ള സംഭവ വികാസങ്ങൾ വർണ്ണിച്ചാണ് നോവൽ സമാരംഭിക്കുന്നത്. ശ്രീധരന് 20 വയസ്സുള്ളപ്പോൾ വരെയുള്ള ബഹുലമായ സംഭവങ്ങളിലൂടെ സമാന്തര യാത്ര ചെയ്യുമ്പോൾ വായനക്കാരനും അതിരണിപ്പാടത്തിലെ ഒരാളായി പരിണമിക്കും. ശ്രീധരന്റെ ശൈശവം മുതൽ കൗമാരം, യൗവനം, ദശരങ്ങളിലൂടെ വയസ്സിലെത്തും വരെയുള്ള അയാളുടെ സമ്പർക്കം പുലർത്തുന്ന 100 കണക്കിന് മനുഷ്യർ നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇവരുടെയും ജീവിതത്തിലെ ഒരു നേർചിത്രം നോവലിസ്റ്റ് വിശാലമായ ക്യാൻവാസിൽ വരച്ചു കാട്ടുന്നുണ്ട്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ വേറിട്ടൊരു അനുഭവം വായനക്കാരിൽ നൽകുന്നതിന് കാരണവും ഇത് തന്നെയാണ്. പിതാവിന്റെ മരണത്തിനു ശേഷം നാടുവിടുന്ന ശ്രീധരൻ 30 വർഷങ്ങൾക്ക് ശേഷം അതിരണിപ്പാടത്ത് തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് നോവൽ പരിസമാപിക്കുന്നത്. മുത്താശാരി വേലു മൂപ്പറിൽ നിന്നാണ് ശ്രീധരൻ ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തുണ്ടായി എന്ന് അറിയുന്നത്. 1914-15 ഇടയിൽ നടന്ന 1st ലോക മഹായുദ്ധത്തിലെ സംഭവ പരമ്പരകൾ ശ്രീധരന്റെ പട്ടാളക്കാരനായ ജ്യേഷ്ഠ സഹോദരന്റെ വാക്കുകളിലൂടെ ചുരുളഴിയുമ്പോൾ നോവലിന്റെ പ്രതിപാദ്യ വിഷയം വിസ്മയമാവുന്നത് വായനക്കാർ അതിശയത്തോടെയാണ് അറിയുന്നത്. 1945 മുതൽ രാജ്യസംചാരം നടത്തിയ മലയാളികൾക്കായി ലോക സംസ്കാരങ്ങളുടെ വൈവിധ്യവും മാനവികതയുടെ ഏകാന്തതയും വിസ്മയിപ്പിക്കും വിധം തന്റെ തൂലികയിലൂടെ പകർന്നു നൽകിയ അനശ്വര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. ഇങ്ങനെ ഒരു സഞ്ചാരിക്ക് ഒരു ദേശത്തിന്റെ കഥയിലെ ഓരോ കഥാപാത്രത്തെയും ജീവസുറ്റതാക്കാനുള്ള കഴിവ് അനാദൃശ്യമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. ഓരോ കഥാപാത്രവും കേന്ദ്ര കഥാപാത്രമാവുകയും കഥാതന്തുവായും എപ്രകാരം ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന വസ്തുത വായനക്കാരെ അതിശയിപ്പിക്കുന്നുണ്ട്. ഒരു ദേശത്തിന്റെ കഥയ്ക്ക് 1973 സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും